നമസ്കാരം. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി, ഭൂമിയിൽ ദൈവകൃപ ലഭിച്ചവർക്ക് സമാധാനം. തിരുപ്പിറവിയുടെ ഓർമ്മ ഉണർത്തി ഇതാ വീണ്ടും ഒരു ക്രിസ്മസ്. ക്രിസ്മസ് ശരിക്കും ഒരനുഭവമാണ്. 2000 കൊല്ലങ്ങൾക്ക് മുമ്പ് പരിശുദ്ധ അമ്മയ്ക്കും അതൊരു അനുഭവമായിരുന്നു. അതാണ് പരിശുദ്ധാത്മാവ് കൊണ്ട് നിറഞ്ഞ് അവൾ ഇങ്ങനെ പറഞ്ഞത്: എൻ്റെ ആത്മാവ് എൻ്റെ രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കുന്നു, സകല തലമുറകളും എന്നെ ഭാഗ്യവതി എന്ന് പ്രകീർത്തിക്കുന്നു. സകല ജനത്തിനുമുള്ള സന്തോഷ വാർത്തയാണ് ആദിയിൽ ആട്ടിടയന്മാരെ മാലാഖമർ അറിയിച്ചത്. ആ സന്തോഷ വാർത്ത കേട്ട് ആട്ടിടയന്മാർ ബത്ലഹേമിലേക്ക് നീങ്ങി അവരുടെ സന്തോഷത്തിൽ പങ്കുചേർന്നു. ആ അത്ഭുത ശിശുവിനെ കണ്ട് ആനന്ദത്താൽ നിർവൃതിയടഞ്ഞു. കാടും മേടും താങ്ങി, കല്ലും മുള്ളും ചവിട്ടി, വിശപ്പും ദാഹവും സഹിച്ച് മാസങ്ങളോളം യാത്ര ചെയ്തു വന്ന പൂജാരാജാക്കന്മാർക്കും അതേ അനുഭവമാണ് ഉണ്ടായിരുന്നത്. ആട്ടിടയന്മാർക്കും പൂജാരാജാക്കന്മാർക്കും എന്നതുപോലെ ക്രിസ്തുമസ് നമുക്കേവർക്കും ഒരനുഭവമായി മാറണം. ദരിദ്രനായി പുൽക്കൂട്ടിൽ ജനിച്ച ഉണ്ണിയേശു ഇന്ന് പലതരത്തിലും പല രൂപത്തിലും നമ്മുടെ എല്ലാ ഇടയിൽ ജീവിക്കുന്നുണ്ട്. ഉണ്ണിയേശുവിനെ നമ്മുടെ ഹൃദയത്തിലും കുടുംബത്തിലും നമുക്ക് സ്വീകരിക്കാം. നമ്മുടെ ഹൃദയത്തിലും കുടുംബത്തിലും സ്വീകരിക്കുന്നതോടൊപ്പം തന്നെ ഈശോയെ വേദനിക്കുന്നവരിലും കഷ്ടത അനുഭവിക്കുന്നവരിലും സഹായിക്കാൻ നമുക്ക് പരിശ്രമിക്കാം. ആഗതമാകുന്ന ക്രിസ്മസ് ഏവർക്കും അനുഗ്രഹത്തിൻ്റെ അവസരമാകട്ടെ എന്നും നവവത്സരം എല്ലാ കഷ്ടപ്പാടിൽ നിന്നും മഹാമാരിയിൽ നിന്നും വിമുക്തി നേടി നന്മയുടെ മാത്രം അവസരമാകട്ടെ എന്നും ഈ അവസരത്തിൽ എല്ലാവർക്കും ആശംസിക്കുന്നു. ഏവർക്കും ഹാപ്പി ക്രിസ്മസ് ആൻഡ് ഹാപ്പി ന്യൂ ഇയർ.